ഹെഡ്ജ് വിവേകത്തോടെ കാര്യം സാമ്പത്തികമാണ്. പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന എംപിമാർക്ക് സ്വന്തം മണ്ഡലത്തിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും ചെലവഴിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കേണ്ട തുക എത്രയാണ്? കഴിഞ്ഞ 5 വർഷം കേരളത്തിലെ 20 എംപിമാർക്ക് ലഭിച്ചത് എത്ര? ചിലവാക്കിയത് എത്ര? എന്തിനൊക്കെ ചെലവാക്കി? പരിശോധിക്കുകയാണ് കാര്യം സാമ്പത്തികം. മലപ്പുറം ലോക്സഭാ മണ്ഡലം സിറ്റിംഗ് എം പി അബ്ദുസമദ് സമദാനി പ്രതികരിക്കുന്നു. മലപ്പുറത്ത് ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കരിപ്പൂരിന് വലിയ ക്രൈസിസ് ഉണ്ടായിരുന്നു. അവിടെ മലബാർ മാത്രമല്ല, കേരളത്തിലെ പ്രവാസികൾ വളരെയേറെ ആശ്രയിക്കുന്ന വിമാനത്താവളമാണ്. അതിന് പരിഹാരം ഉണ്ടായി. ഇപ്പോൾ അവിടെ റസാ നിർമ്മാണം തുടങ്ങി. അവിടെ മണ്ണ് നിരപ്പാക്കാനുള്ള ബാധ്യത സംസ്ഥാനം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് കേന്ദ്രം നിന്നതാണ്. കാരണം ഈ ഭൂമി എടുത്തു കൊടുക്കുന്നതിൻ്റെ ചുമതല എപ്പോഴും സ്റ്റേറ്റിനാണ്. പക്ഷേ അവസാനം നിരന്തരം ഇടപെട്ട് മണ്ണ് നിരപ്പാക്കാൻ 800 കോടി കേന്ദ്രത്തെ കൊണ്ട് പാസ്സാക്കിപ്പിക്കുന്ന നടപടി എടുപ്പിക്കാൻ സാധിച്ചു. ആശല്യവേ ഞാൻ പറഞ്ഞു, പലയിടത്തും ഈ പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന PMSGY പദ്ധതി പ്രകാരം ഓരോന്ന് എണ്ണി പറയുകയാണെങ്കിൽ പലതും പറയാനുണ്ട്. കോടിക്കണക്കിന് റുപ്യയുടെ റോഡുകൾ കൊണ്ടുവരാൻ സാധിച്ചു. പിന്നെ ഈ പറഞ്ഞില്ലേ, 30 കൊല്ലമായിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നമാണ്. പ്ലാറ്റ്ഫോം താണു കിടന്നിട്ട് 2-3 ആളും മരണപ്പെട്ടിട്ടുണ്ട് വള്ളിക്കുന്ന് സ്റ്റേഷനിൽ. അവിടെ 2.5 കോടി സ്പെഷ്യലായിട്ട് പാസ്സാക്കിപ്പിച്ചു. അപ്പം ആ പണി തീരാറായി. പല വണ്ടികൾക്കും സ്റ്റോപ്പ് അനുവദിപ്പിക്കാൻ സാധിച്ചു. 2 തവണ എനിക്ക് വള്ളിക്കുന്നിൽ പൗരസ്വീകരണം തന്നിട്ടുണ്ട് ജനങ്ങൾ. എല്ലാവരും കൂടിയിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും, അതിലൊന്ന് ഈ പ്ലാറ്റ്ഫോമാണ്, ഒന്ന് വണ്ടിക്ക് സ്റ്റോപ്പ് അനുവദിക്കപ്പെട്ടതാണ്. അങ്ങനെയൊക്കെയുള്ള നല്ല ഒരു കൃതാർത്ഥത. മുഴുവൻ ചെയ്തു എന്ന് ആരെയും പറഞ്ഞാൽ അത് കപടമാണല്ലോ. എന്നാലും നമുക്ക് നമ്മുടെ പരമാവധി പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന ഒരു സംതൃപ്തി, ഒരു കൃതാർത്ഥത ഉണ്ട്. MP ഫണ്ട് വിനിയോഗത്തെക്കുറിച്ച് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ സിറ്റിംഗ് MP അബ്ദുസമദ് സമദാനി പറഞ്ഞത് കേട്ടല്ലോ. ഇത് വിലയിരുത്തേണ്ടതും വിധി എഴുതേണ്ടതും മണ്ഡലത്തിലെ ജനങ്ങളാണ്. മറ്റ് മണ്ഡലങ്ങളിലെ MP ഫണ്ട് വിനിയോഗത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളുമായി കാര്യം സാമ്പത്തികം അടുത്ത എപ്പിസോഡിൽ.